മറ്റൊരു വാർത്ത. മുംബൈയിൽ ക്വിറ്റ് ഇന്ത്യ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രമുഖരെ തടഞ്ഞ് പോലീസ്. ടീസ്റ്റാ സത്തൽവാദിനെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു. തുഷാർ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, എന്താണ് ഈ നടപടിക്ക് പിന്നിൽ? രജനി, ഞാനിപ്പോൾ ഉള്ളത് തീസ്ത സത്തൽവാദിന്റെ മുംബൈയിലെ വസതിക്ക് മുന്നിലാണ്. തീസ്ത സത്തൽവാദിന്റെ ജുഹുവിലെ വസതിയാണ്. ഇവിടെ ഇപ്പോൾ അകത്ത് പോലീസ് തീസ്ത സത്തൽവാദിനെ തടങ്കലാക്കി വെച്ചിരിക്കുകയാണ്. പുറത്തും വലിയ തോതിൽ പോലീസിന്റെ ബന്ദോബസ്തൊക്കെ കാണാൻ കഴിയുന്നതുമാണ്. അല്പസമയം മുമ്പാണ് തുഷാർ ഗാന്ധിയെ സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചത്. അതിനുശേഷം അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചതാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് മുകളിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവ് പാലിക്കുന്നു. ഭരണകൂടം ചരിത്രത്തെ പോലും ഭയപ്പെടുകയാണ് എന്ന് തുഷാർ ഗാന്ധി പറയുകയുണ്ടായി. ഇപ്പോൾ തുഷാർ ഗാന്ധി തീസ്ത സത്തൽവാദിന്റെ വീട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചതിന് ശേഷം വന്നിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ വാർഷിക പരിപാടി എല്ലാ വർഷവും മുംബൈയിൽ നടക്കുന്നതാണ്. ഗിർഗാവ് ചൌപ്പാട്ടിയിൽ നിന്ന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്ക് സമാധാന യാത്ര എല്ലാ വർഷവും നടക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അതിന് പോലീസ് അനുമതി നൽകിയില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനൊരു നീക്കം നടത്തിയത് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. അതെന്തു തന്നെയായാലും മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് ചരിത്ര പ്രധാനമുള്ള ഇത്രയും വലിയ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവം നടന്നപ്പോൾ അതിന്റെ വാർഷിക ദിനത്തിൽ ഇത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നതാണ് പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ സമാധാന യാത്ര ഏതാണ്ട് പൂർണ്ണമായി തന്നെ പോലീസ് തടഞ്ഞ അവസ്ഥയാണ്. ഗിർഗാവ് ചപ്പാട്ടിയിൽ എത്തിയ മറ്റാളുകളെയൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഏതായാലും തുഷാർ ഗാന്ധി പറയുന്നത് പോലീസ് ഇനി വിട്ടയക്കുകയാണെങ്കിൽ ഏതായാലും ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്ക് പോകും. അവിടെ സമരസ്മാരകമുണ്ട്. അവിടെ പുഷ്പാർച്ചന നടത്തുന്നടക്കമുള്ള ചടങ്ങുകൾ ഏതായാലും പതിവ് പോലെ തന്നെ ചെയ്യും. ഏതായാലും സമാധാന യാത്ര ഏതാണ്ട് പൂർണ്ണമായി മുംബൈയിൽ തടയുന്ന സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. ശരി ശ്രീനാഥ്, ക്വിറ്റ് ഇന്ത്യ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് ഇപ്പോൾ തീസ്ത സത്തൽവാദ് അടക്കം തുഷാർ ഗാന്ധി അടക്കമുള്ളവരെ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി മുംബൈ പോലീസ് തടഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ.